സമ്മാനിച്ച അതിമഹത്തായ വരദാനമാണ് യോഗ. നമ്മുടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ആസൂത്രണം ചെയ്ത് ക്രമീകരിക്കുന്നതിൽ യോഗത്തിൻ്റെ മഹത്തായ കഴിവും ഗുണങ്ങളും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ശാരീരിക, സംഗീതം, സംസ്കൃതം, ആധ്യാത്മികം, യോഗ എന്നീ പഞ്ചാംഗ ശിക്ഷണത്തിലൂടെ വിദ്യാർത്ഥികളെ സമുദ്രമായ വ്യക്തികളാക്കി തീർക്കുവാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ആധുനിക ലോകത്തിന് ഭാരതീയ സംസ്കാരത്തിൻ്റെ സംഭാവനയാണ് യോഗ. ആരോഗ്യം
दो अस्तित्व मेरा और कर दो चूरा चूरा, पूर्ण होने दो मुझे और होने दो अब पूरा पूरा। रस्म आदि रस्म कर दो आदि योगी, योग उत्सव रंग भर दो आदि योगी। बज उठे ये मन सितारी, जनन 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 जनन, श्वास श्वास जनन सनन, श्वास श्वास जनन सनन, श्वास श्वास जनन सनन, श्वास शैलसुते।
ശരണാഗത വൈരി മനോഹര ഭീരവരാഭയനായകരേമനമസ്തൂല വിരോധി ശിരോധി കൃതാമര ശൂല ദുമിതാമര ബന്ധു സമര വിശോഷിത ശോണിത ബീജ സമഭവ ശോണിത ബീജലതേ ശിവ ശിവ ശുംഭ നിശുംഭ മഹാഭവതർപ്പിത ഭൂത പിശാചരതേ కళాల పండి కాథ గద్ద గద్ద గజ్వల ధనంజయాహుతి కృత ప్రచ
ഭൂചാര ചിത്ര പന്ത്ര ചത്ര കൽപ്പനൈക ശില്പിനി ത്രിലോചനേര തീർമീന മേഘ മണ്ഡലീ നിരുദ്ധ ദുർധര സ്ഫുരൂനി ശീതി നീത മഹപ്രബന്ധ ബദ്ധ കന്ധര ലിപ്പനിർ സിന്ധുര ശ്രിയം ജഗദ്ധുരന്ധര ശിവായോ നമ
എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സിനിമാറ്റിക് ഡാൻസ് പോലെയോ അല്ലെ മറ്റൊരു ഡാൻസ് പോലെ ആരും പരിഗണിക്കരുത്. യോഗാസനങ്ങൾ ചേർത്ത് കുട്ടികളെ കൊണ്ട് അവര് ഡാൻസ് അല്ല യോഗാസനങ്ങൾ അവർ സാധന ചെയ്ത് അത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവര് പ്രൊഫഷണലി ഇതുമായിട്ടോ ബന്ധപ്പെട്ടവരല്ല. അവരുടെ സ്കൂളിൽ ഇവരിത് ചെയ്യുന്നു, ആ ഒരു പ്രാക്ടീസേ ഉള്ളൂ. അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. പെട്ടെന്നുള്ളതായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറവ് കുറ്റങ്ങൾ കാണും, അതെല്ലാവരും ക്ഷമിക്കണം. ഇത് ശിവപുരാണ യജ്ഞമായതുകൊണ്ട് യോഗയുടെ പിതാവ് ശിവനായതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു ആശയം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. ശിവൻ പരമശിവൻ പാർവതീദേവിക്ക് യോഗശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ തൊട്ടടുത്ത ജലാശയത്തിൽ ഒരു മത്സ്യം ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നത് പരമശിവനും പാർവതീദേവിയും ശ്രദ്ധിച്ചു. പാർവതീദേവിയേക്കാൾ ഉപരി ആ മത്സ്യമാണ് ഇത് ശ്രദ്ധിക്കുന്നത് കണ്ട പരമശിവൻ ആ മത്സ്യത്തിന് മനുഷ്യരൂപം നൽകുകയും മത്സ്യേന്ദ്രൻ എന്ന നാമത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് പരമശിവനാണ് യോഗശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തത്. അദ്ദേഹത്തിൽ നിന്നും സ്വാത്മാരാമൻ ഇത് പഠിക്കുകയും അദ്ദേഹം ഖടയോഗ പ്രദീപിക എന്ന ആധികാരിക ഗ്രന്ഥം യോഗയ്ക്ക് രചിക്കുകയും ചെയ്തു. അത് ഒരു ഐതിഹ്യമാണ്. മറ്റൊരു ഐതിഹ്യം, പതഞ്ജലി മഹർഷിയാണ് നമ്മൾ യോഗയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത്. അത് ആദിശേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഹാവിഷ്ണുവിന്റെ കിടക്കയാണ് നാഗരാജാവായ ആദിശേഷൻ. ഒരിക്കൽ ആദിശേഷന്റെ പുറത്തിരുന്നു കൊണ്ട് മഹാവിഷ്ണു ശിവതാണ്ഡവം ശിവന്റെ നൃത്തം ആസ്വദിക്കുകയായിരുന്നു. ശിവൻ നൃത്തത്തിലും ശിവന്റെ ആ താളത്തിലും ഭംഗിയിലുമെല്ലാം ലയിച്ച് മഹാവിഷ്ണു സ്വയം മതിമറന്ന് ആദിശേഷന്റെ പുറത്തിരുന്ന് ഇളകി. ആദിശേഷൻ പെട്ടെന്ന് ആകെ ഒരു ബുദ്ധിമുട്ടായി. കാരണം അദ്ദേഹത്തിന്റെ പുറത്താണ് മഹാവിഷ്ണു ഇരിക്കുന്നത്. വിഷ്ണുവിന്റെ ഭാരം വർദ്ധിക്കുകയും ആ ചലനത്തിനനുസരിച്ച് ആദിശേഷനെ ശ്വാസം മുട്ടി ഇപ്പോൾ മരിക്കുമെന്നുള്ള ഒരു അവസ്ഥയിലും എത്തി. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ശിവന്റെ നൃത്തം അവസാനിക്കുകയും പഴയപടി മഹാവിഷ്ണു എത്തുകയും ചെയ്തു. അപ്പോൾ ആദിശേഷൻ അദ്ദേഹത്തോട് ചോദിച്ചു, അമ്മ ഭഗവാനെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞത്, ആദിശേഷ നീ കണ്ടതല്ലേ ശിവന്റെ ആ നൃത്തത്തിന്റെ ഭംഗി ലാസ്യമല്ല, അതിൽ ഞാനും മതിമറന്നിരുന്നു പോയി. അപ്പോൾ ആദിശേഷൻ പറഞ്ഞു, ഭഗവാനെ എനിക്കും നൃത്തം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്പനേരം ആലോചിച്ചതിന് ശേഷം വിഷ്ണു പറഞ്ഞു, അതിനെന്താ, നിന്നെ പരമശിവൻ തന്നെ വ്യാകരണത്തിന് ഭാഷ്യം എഴുതാനായിട്ട് അനുഗ്രഹിക്കും, അതിനുശേഷം നിനക്കും നൃത്തവും സംഗീതവും പഠിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദിശേഷൻ ഇതിനുള്ള അവസരം എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് ഉള്ള കാത്തിരിപ്പിലാണ്. ഈ അവസരത്തിലാണ് ഗോണിക എന്ന് പറയുന്ന ഒരു മഹായോഗിനി, അവരെ എല്ലാ തരത്തിലും അറിവുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പം മക്കളില്ലാതിനാൽ ഒരു മകനുണ്ടാകാൻ വേണ്ടി തൻ്റെ അറിവും അനുഭവവും എല്ലാം പകർന്നു കൊടുക്കാൻ ഒരു മകനെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി
പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇരിക്കുന്ന സമയം. ഈ സമയത്താണ് ആദിശേഷൻ തൻ്റെ മാതാവാകുന്നത് ആരെന്ന ചിന്തയിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ആ ധ്യാനത്തിൽ ഈ ഗോണികയുടെ രൂപം അദ്ദേഹം ദർശിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ അവസരത്തിനായി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗോണികയ്ക്ക് പ്രായമേറെയായി, ഇനി തൻ്റെ ആയുസ് അവസാനിക്കാറായി എന്ന ഒരു അവസ്ഥയെത്തി. ആ സമയത്ത് സൂര്യദേവനെ ആ ഗോണിക പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു രാവിലെ സൂര്യദേവന് അർപ്പിക്കാനായി കൈകളിൽ അർഘ്യം ജലം ഇങ്ങനെ എടുത്തുകൊണ്ട് കണ്ണടച്ച് ധ്യാനിച്ച് അർപ്പിക്കാനായിരിക്കുന്ന സമയത്ത് കയ്യിലേക്കൊരു ചെറിയ പാമ്പ് കുഞ്ഞ് ഈ അഞ്ജലിയിൽ വന്ന് പതിച്ചു. ഗോണിക കണ്ണ് തുറന്ന് നോക്കി നിൽക്കെ ഈ പാമ്പ് മനുഷ്യരൂപം പ്രാപിച്ച് താണിറങ്ങി വന്നിട്ട് അമ്മയുടെ പാദങ്ങളിൽ വണങ്ങി, അമ്മയെ എന്നെ മകനായി സ്വീകരിച്ചാലും എന്നപേക്ഷിച്ചു. അമ്മ തഥാസ്തു എന്ന് പറയുകയും അങ്ങനെ പതഞ്ജലി എന്ന പേര് ആ മകന് അഞ്ജലിയിൽ പതിച്ചവനായതുകൊണ്ട് പതഞ്ജലി എന്ന പേരും ആ മകന് നൽകി. ആ പതഞ്ജലി ആദിശേഷന്റെ അവതാരമായ പതഞ്ജലിയാണ് യോഗശാസ്ത്രത്തിന് ഗ്രന്ഥം തയ്യാറാക്കിയതും വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതും എല്ലാം. ഈ രണ്ട് ഐതിഹ്യത്തിലും ശിവൻ ആണെന്നതാണ് ജനത്തിൽ ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ യോഗയുടെ പിതാവ് ശിവനാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ കുട്ടികള് യോഗാസനങ്ങൾ, അവര് കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ ക്ഷമിക്കണം, കാരണം അവർക്ക് പ്രാക്ടീസിനുള്ള സമയം കിട്ടിയില്ല. ഞാൻ മിനിഞ്ഞാന്നാണ് അവരോട് പറയുന്നത്. ഇന്നലെ അവരെ പഠിപ്പിക്കുന്ന സാറിന്റെ പിതാവിന് സുഖമില്ലാത്തതിനാൽ സാറിന് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഒരു മണിക്കൂർ മാത്രമാണ് അവർ പ്രാക്ടീസ് ചെയ്തത്. അതിലൊരു കുട്ടി പ്രാക്ടീസിനിടയ്ക്ക് അതൊന്ന് വീണിട്ട് അതിൻ്റെ കാല് വയ്യാതെ ഇരിക്കുകയാണ്. ഇതെങ്കിലും അത് ആ വന്നിട്ടുണ്ട്, ആ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സിനിമാറ്റിക് ഡാൻസ് കാണുന്ന ലാഘവത്തോടെ ഒരിക്കലും അതിനെ കാണരുത്. യോഗാസനമാണ്, ഒരു സാധനയാണ്, ആ രീതിയിൽ കാണണം. അവരെ എല്ലാവരുടെ അനുഗ്രഹം, പ്രത്യേകിച്ച് സ്വാമിജിയുടെ ആചാര്യൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകണം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാകണം. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആചാര്യന് നന്ദി പറയുന്നു. ഏവർക്കും നന്ദി. അതാണ് ഇല്ലെങ്കിൽ ഇത്രയും സംസാരിക്കാൻ പറ്റില്ല ഇതിനെ പറ്റി. ബിരുദം കഴിഞ്ഞ്, ബി എഡ് കഴിഞ്ഞ്, പി ജി കഴിഞ്ഞ് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. ഈ 5-7 മിനിറ്റാണ് സംസാരിച്ചത്. ഈ 7 മിനിറ്റും ആധ്യാത്മികമാണ് പറഞ്ഞു. പ്രത്യേകിച്ച് അതിൽ ഉപയോഗിച്ച 2 വാക്കാണ് ഞാൻ ശ്രദ്ധിച്ചത്, അർഘ്യം അഞ്ജലി അല്ലെ ചന്ദ്ര. അർഘ്യം അഞ്ജലി എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ, അത് നാവിൽ വരണമെങ്കിൽ ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കേൾക്കെ ചോദിച്ചത്, ആരാണ് ടീച്ചറുടെ ആധ്യാത്മിക ഗുരു? മറുപടിയും മൈക്കിൽ കൂടെ പറയും, കൈയടിക്കണം. എന്റെ ആധ്യാത്മിക ഗുരു ശുഭാനന്ദ ഗുരുദേവനാണ്. ഞാൻ വർഷങ്ങളായി എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് തന്നെ അവർ ആശ്രമ വിശ്വാസികളാണ്. ഞാൻ ഇന്നും ആശ്രമ വിശ്വാസിയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ ദേവീക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തുള്ള ഈ സ്കൂളിൽ വന്നതിന് ശേഷവും ഈ പ്രസ്ഥാനവുമായിട്ട് യോജിച്ചു പോകാനും എല്ലാ മതം ഏത് മനുഷ്യരുടെയും മതം ഒന്നാണെന്നും പഠിപ്പിച്ച തത്വം പ്രാവർത്തികമാക്കുന്നത് ശുഭാനന്ദ ഗുരുദേവനായതുകൊണ്ടും ഞാനത് ഇന്നും അനുവർത്തിച്ചു പോകുന്നു. എൻ്റെ ആധ്യാത്മിക ഗുരു, എൻ്റെ സർവസ്വവും ശുഭാനന്ദ ഗുരുദേവനാണ്. ഞാൻ ടീച്ചറെ നമസ്കരിക്കുന്നു. ശിവാനന്ദ ഗുരുദേവന്റെ ആശ്രമത്തിൽ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഞാൻ പോറണം. ഈ പറ്റാറുകാവ് പുതിയകാവിൽ അദ്ദേഹത്തിന്റെ ചടങ്ങ് നടക്കുമ്പോൾ സ്ഥിരം ഞാൻ സഭാപിതാക്കളാണ് തന്നെയാണ്. കാരണം ആ കുട്ടികൾക്ക് ഇവർ പ്രായമാകുമ്പോൾ ഒരു രോഗവും ഉണ്ടാവില്ല. ഞാൻ ബലേന്ദ്രനുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവരുടെ ആന്തരികാവയവങ്ങൾക്കോ അവരുടെ ബാഹ്യമായ കർമ്മങ്ങൾക്കോ ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല. കാരണം ഇതൊരു വേദശാസ്ത്രമാണ്. അത് മഹിഷാസുര മർദ്ദിനി സ്തോത്രവും രാവണകൃത
മഹേഷിന്റെ മഹത്തായ കൃതി. ആ രാവണൻ എഴുതിയ മഹേശ്വരനെ കുറിച്ചുള്ള കൃതി കേട്ടാണ് കൈലാസത്തിൽ മഹാദേവൻ ഇരിക്കാൻ കഴിയാതെ നേരെ രാവണന്റെ മുന്നിൽ വന്ന് അനുഗ്രഹിക്കുകയാണ്. ശിവഭക്തനായിരുന്നല്ലോ രാവണൻ. അപ്പോൾ ശ്രീ ഇതാണ് അവരെ തയ്യാറാക്കിയത്. അദ്ദേഹവും രണ്ട് വാക്ക് നമ്മോട് സംസാരിക്കും. ഈ ആചാര്യന്റെ തിരുസന്നിധിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അധിക പ്രസംഗമായി പോകും, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് അറിയാവുന്നവർ ചോദിക്കും, ഞാൻ ചോദ്യം കേട്ടിട്ടുണ്ട്, യോഗ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ അത് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ യോഗ ഇന്ന് ജനകീയമായിട്ടുണ്ട്, അത് പല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള സംഗീതം ചേർത്തുകൊണ്ടുള്ള ഒരു ശ്രമം മാത്രമാണ് നടത്തിയത്. എൻ്റെ കുഞ്ഞുങ്ങള് വളരെ നന്നായി ചെയ്യുന്നവരാണ്. മുമ്പേ പറഞ്ഞു, ഇന്ന് ഉച്ചവരെ പ്രാക്ടീസ് ചെയ്തപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞിന് കാലിന് ചെറിയൊരു ഫ്രാക്ചർ പോലെ ഉണ്ടായി. ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ആഗ്രഹം കൊണ്ട് ആചാര്യൻ്റെ ഈ സന്നിധിയിൽ അവതരിപ്പിക്കണമെന്ന് മിനിച്ചേച്ചി രണ്ട് ദിവസം മുമ്പാണ് പറഞ്ഞത്. എനിക്ക് ഇന്നലെ അവിടെ പ്രാക്ടീസ് കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഒരു ദിവസം കൊണ്ട് കിട്ടിയ സമയം കൊണ്ടാണ്. ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അത് ആദ്യം തന്നെ മിനിച്ചേച്ചി പറഞ്ഞു, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വാമി പറഞ്ഞിട്ട് ആദ്യം ഇത് അവതരിപ്പിക്കുമ്പോഴേ ഇതിൻ്റെ ഞങ്ങളൊരു തീം തയ്യാറാക്കിയിട്ടുണ്ട്. ശിവപാർവതി സംവാദം ഒക്കെ ചേർത്തുകൊണ്ട് അതിന് സമയം കിട്ടിയില്ല, വളരെ ഇന്നലെ ആയതുകൊണ്ട് നമുക്ക് തയ്യാറാക്കിയില്ല. അപ്പോൾ ഈ ഇതിൻ്റെ ചരിത്രവും പുരാണവും ഇന്ന് നമുക്കറിയാം. നമ്മൾ നവമാധ്യമങ്ങൾ കൂടെ അറിയുന്നുണ്ട് യോഗ എന്നത് ഇപ്പോൾ കൈവിട്ടു പോവുകയാണ്, അത് വേറൊരു രീതിയിലേക്കൊക്കെ പോയിരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ചരിത്രവും പുരാണവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് കുട്ടികളെ കൊണ്ട് ഇത് തയ്യാറാക്കാൻ സാധിച്ചത്. ആദ്യം പറഞ്ഞതുകൊണ്ട് ആ വാക്ക് യോഗ എന്നുള്ളതല്ല, നമ്മൾ യോഗം എന്നുള്ള വാക്കാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. യോഗം എന്നാൽ കൂടിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്വാമിജി ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ പറയുന്നു, നമ്മളിവിടെ ഭക്തിയോഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് അഷ്ടാംഗ യോഗം, പതഞ്ജലി പാതഞ്ജല യോഗത്തെ കുറിച്ച് അഷ്ടാംഗ യോഗത്തിൽ കൂടെ എല്ലാം ഏറ്റവും അവസാനം മോക്ഷം. ഇതിൽ നമ്മൾ അഷ്ടാംഗ യോഗത്തിൽ സമാധി എന്ന് പറയും. ഇപ്പൊ എല്ലാം പഠിച്ചിട്ട് കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, ഏറ്റവും അവസാനം സമാധി ആവുകയാണെങ്കിൽ എന്തിനാ ഇത് പഠിക്കുന്നതെന്നാണ്. അപ്പൊ ഇത് സമാധി എന്നുള്ളതല്ല, സമാധി ഈശ്വരൻ ഞാനും ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് എത്തുക എന്നുള്ളതാണ് അഷ്ടാംഗ യോഗത്തിൽ കൂടെ ചെയ്യേണ്ടത്. അതിലെ മൂന്നാമത്തെ സ്ഥിതി മാത്രമാണ് യോഗാസനം, ബാക്കി ഒരു ജീവിത ചര്യയുണ്ട് യമത്തിൽ തുടങ്ങി സമാധിയിൽ അവസാനിക്കുന്നത്. ഇപ്പോൾ ഭക്തിയോഗമായാലും കർമ്മയോഗമായാലും ഞായ ഒരുപാട് യോഗങ്ങളുണ്ട്. അപ്പൊ യോഗം എന്നത് കൂടിച്ചേരുകയാണ്. അപ്പൊ ഇത് ഒരു ഘട്ടം മാത്രമാണ്. ഇപ്പൊ ജീവിതവും അങ്ങനെ പാകപ്പെടുത്തുന്ന സമയത്ത് ഈശ്വരനും ഞാനും ഒന്നാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതിന്റെ തുടക്കം മാത്രമാണിത്. ആചാര്യം പറഞ്ഞതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് വളരെ ഭാഗ്യം ചെയ്തവരാണ്. അവര് വിദ്യാനികേതൻ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് അവർക്ക് യോഗ എന്ന അവരുടെ സിലബസിലുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്നും അത് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. അത് അവസരം തന്ന ആചാര്യനും ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും പ്രത്യേകിച്ച് ഈ ഈ ഒരു പരിപാടി ഇവിടെ നടത്തണം പറഞ്ഞ മിനിച്ചേച്ചിയും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിദ്യാരാജ വിദ്യാപീഠം നമുക്ക് വ്യക്തിപരമായി വളരെ ബന്ധമുള്ള സ്കൂളാണ്. എൻ്റെ മകൻ ശ്രീഹരിയും ശ്രീരമയും ഒക്കെ അവിടെയാണ് എൽ കെ ജി മുതൽ പഠിച്ചത്. അവിടെ നടക്കുന്ന മത്സരങ്ങളിലും ഒക്കെ വളരെ ശ്രേഷ്ഠമായ ഔന്നത്യം അവർക്ക് നൽകിയ സ്കൂളാണ്. അന്ന് നമുക്ക് വാത്യവളങ്ങനെയുള്ള ശ്രീരമ്പുള്ള സാറായിരുന്നു ഹെഡ് മാസ്റ്റർ. രാവണി നായർ സാറൊക്കെ അത് തുടങ്ങുന്ന കാലത്തെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു നിയോഗമാണ്. ഇന്ന് വിവേകാനന്ദ സ്വാമിയുടെ സമാധി ദിനമാണ്. നമ്മൾ രാവിലെ ഇവിടെ പറഞ്ഞിരുന്നു, വിവേകാനന്ദ സ്വാമിജിക്ക് ചിന്മദ്രയുടെ അർത്ഥം പറഞ്ഞു കൊടുത്തത് ശ്രീ വിദ്യാധിരാജ പരമ ഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികളാണ്. ദേവി നിശ്ചയിച്ച ശിവപുരാണം എന്ന് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നറുക്കിട്ടതാണ് ശ്രീ ശിവപുരാണം വേണോ സപ്താഹം വേണോ ദേവി ഭാഗവതം വേണോ എന്ന് നറുക്കിട്ടപ്പോ ശിവപുരാണം മതി എന്നാണ് ദേവി നറുക്കിട്ട കുറിയിലൂടെ ആജ്ഞാപിച്ചത്. അപ്പൊ ഇന്ന് ആ ചന്ദ്രനെ കണ്ടുകൊണ്ട് കുട്ടികൾ ഞാൻ എണ്ണി നോക്കി, എട്ട് ആൺകുട്ടികളും എട്ട് പെൺകുട്ടികളുമാണ്. അപ്പൊ എട്ട് ആൺകുട്ടികൾ അഷ്ടദിക് പല എണ്ണാരാണ്.
എട്ട് പെൺകുട്ടികൾ അഷ്ടലക്ഷ്മിമാർ. അതുകൊണ്ടാണ് ഒരുപക്ഷെ അതിൽ ഒരു കുട്ടി പങ്കെടുക്കണമെന്ന് ദേവി തോന്നിപ്പിച്ചതാണ്. ഈ കർമ്മത്തിൽ പങ്കെടുക്കാൻ ചെറിയ കാര്യമല്ല, അവരുടെ പൂർവ്വജന്മ സുഹൃതമാണ്. യോഗയുമായി ബന്ധപ്പെടുക, പ്രാണായാമവുമായി ബന്ധപ്പെടുക എന്ന എല്ലാ കുട്ടികൾക്കും ആ ഒരു അവസരം ഈശ്വരൻ കൊടുക്കില്ല. ആരാമത്തിൽ വന്നിരിക്കാൻ വണ്ടുകൾക്ക് മാത്രമേ സാധിക്കൂ, ഈച്ചയ്ക്ക് പറ്റില്ല. ആരാമം തേടി അലഞ്ഞ പുഷ്പത്തിന്റെ മുകളിൽ എഴുന്ന തേൻ നുകരുന്ന വണ്ടുകളാണ് ഈ കുട്ടികൾ. അതുകൊണ്ടാണ് അവർക്ക് ഈ പതഞ്ജലി മഹർഷിയുടെ മിനി ടീച്ചറും ശ്രീരാജും ഒക്കെ സൂചിപ്പിച്ച ഈ പരമശിവന്റെ തത്വത്തിലേക്ക് കടന്നു വരാൻ ഈ ബാല്യകാലത്ത് തന്നെ സാധിച്ചു. ഈ ബാല്യം കൗമാരം ഈ ഘട്ടങ്ങളിൽ അവർ നടത്തുന്ന ഈ കർമ്മങ്ങളാണ് യൗവനത്തിലും വാർദ്ധക്യത്തിലും അവരെ മനസ്സിനെ പോലും സ്വാധീനിക്കുന്നു. ആന്തരിക അവയവങ്ങളും പുറമേ കാണുന്ന അവയവങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, ശരീരത്തിന് ഇല്ലാത്ത അവയവമായ മനസ്സിനെ കേന്ദ്രീകരിച്ച് അവർ ഈശ്വര തലത്തിലേക്ക് ഉയരുകയാണ്. ബുദ്ധിയാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ബുദ്ധിക്ക് സമാധി എന്ന് വ്യാഖ്യാനമുണ്ട്. അപ്പൊ അതിൽ ഈ ബാല്യകാലത്തിലെ ചേരാൻ സാധിക്കുക, അത് കണ്ട വേഗം തീർന്നതുപോലെ ആയിപ്പോയി. വളരെ മനോഹരമായി ഗാനങ്ങളുമായി അതിനെ ഘടിപ്പിച്ചുകൊണ്ട് ഇത് പരിശീലിപ്പിക്കുന്ന ചെറിയനാട് ശ്രീരാജിനും അതിന് ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ കാരണക്കാരിയായ മിനി ടീച്ചർക്കും ആ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകാൻ സന്നദ്ധരായ പത്തിയൂർ ചെറിയ പത്തിയൂർ അമ്മയുടെ ദേവസ്വ ഭാരവാഹികൾക്കും എല്ലാം വഴിയാത്രക്കാരായ ഞങ്ങൾ നമസ്കാരം അർപ്പിക്കുന്നു. ആ കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവരെല്ലാം അവിടെ ഒന്ന് നിൽക്കണം. അവർക്ക് ആ ചെറിയ പത്തിയൂർ ദേവസ്വം ഒരുക്കിയ ഉപഹാരങ്ങൾ നൽകുന്നതാണ്. കുട്ടികളെല്ലാം വരും. എട്ടുവട്ടും 16 കുട്ടികളാണ്. ഷോഡശ കല എന്ന് പറയും. അഷ്ടദിക്പാലകന്മാർ ദേവേന്ദ്രൻ, അഗ്നിദേവൻ, യമധർമ്മൻ, നിരൃതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ. അഷ്ടലക്ഷ്മിമാർ ആദിലക്ഷ്മി, ഗജലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, ജയലക്ഷ്മി. അപ്പൊ 16 പേരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് ചെറിയ പത്തി ഒരു ദേവസ്വം ഒരുക്കിയ ട്രോഫികൾ വേദിയിൽ വെച്ച് നൽകുന്നതാണ്. സദരൻ സാറിനെയും ചന്ദ്രദാസിനെയും സ്കൂൾ മാനേജർ ശ്രീ പത്മാകരൻ എല്ലാവരെയും വേദിയിലെ വിഷയം ഇത്രയും നല്ല ഒരു യോഗ ഈ സദസ്സിൽ അവതരിപ്പിച്ച കുട്ടികൾക്ക് ശ്രീ വിത്തിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് നമ്മൾ നൽകുന്നൊരു ഉപകാരം വളരെ ചെറുതാണ് എങ്കിൽ പോലും ഈ അവസരത്തിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. കിഴക്കൻ മേഖലയുടെ കൺവീനർ ശ്രീ ശിശുലൻ തമ്പി ഈ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജപ്പൻ ചേട്ടൻ, ഖജാൻജി ശ്രീ പി ആർ മോഹൻദാസ് എന്നിവർ ഈ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ഈ കുട്ടികൾക്ക് നമ്മൾ ഉപകാരം നൽകുന്നതിന് വേണ്ടിയാണ് ഈ യോഗ അവതരിപ്പിച്ച അല്ല യോഗ ഈ കുട്ടികളെ ഇത്രയും നല്ല രീതിയിൽ പഠിപ്പിച്ച ചെറിയനാട് ശ്രീരാഗിനെ ആദ്യം അനുമോദിക്കുകയാണ്. അനുമോദിക്കുന്നത് നമ്മുടെ ദേവസ്വം സെക്രട്ടറി ശ്രീ സഖദേവൻ സാറാണ്. അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് ദേവി നാമധേയത്തിൽ അഭ്യർത്ഥിക്കുന്നു. ശ്രീരാഗിനെ ദേവസ്വം സെക്രട്ടറി കെ സുഖദേവൻ സാർ ആദരിക്കുന്നു. ദേവസ്വം ഖജാൻജി വേദിയിലേക്ക് കടന്നെത്തേണ്ടതാണ്. ഓരോ കുട്ടികളും ഒന്ന് ബിവിൻ ബി
എസൻസ് അണ്ടർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ ട്രോഫി നൽകുന്നതിന് എസൻസ് അണ്ടർ സ്കൂൾ മാനേജർ പതിയൂർ ഫർമേഷ് ബാങ്ക് ഡയറക്ട് ബോർഡ് മെമ്പറുമായ ശ്രീ പത്മാരഞ്ചേട്ടൻ അവരുകൾ ഈ ട്രോഫി നൽകുന്നതാണ്. അതെ, നമ്മുടെ പ്രിൻസിപ്പാൾ ശ്രീ മിൻ ടീച്ചറിൻ്റെ മകനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ട്രോഫി നൽകി ആദരിക്കുന്നു എസൻസ് അണ്ടർ സ്കൂൾ മാനേജർ ശ്രീ പത്മാരഞ്ചേട്ടൻ. അടുത്തതായിട്ട് ഗോകുൽ പ്രദീപ് 6242 ശാഖായോഗത്തിൻ്റെ കൺവീനർ ശ്രീ ശിശീലൻ തമ്പി ആദരിക്കുന്നു. കിഴക്കൻ മേഖലയുടെ 6242 ശാഖയുടെ കൺവീനർ ശ്രീ ശിശീലൻ തമ്പി ആദരിക്കുന്നു. ഗോകുൽ കുമാർ 3 ആദിത്യകേശ് 6242 ചെയർമാൻ ശ്രീ കെ പുഷ്കരൻ ആദരിക്കുന്നു. പ്രവീൺ ബി ആദരിക്കുന്നു. ദേവസ്വം വൈസ് പ്രസിഡന്റ് ശ്രീ കെ രാജപ്പൻ. വിഷ്ണു വി ആദരിക്കുന്നു. ദേവസ്വം ഖജാൻജി ശ്രീ പി ആർ മോഹൻദാസ്. അനന്തു എസ് ദേവസ്വം സെക്രട്ടറി ശ്രീ കെ സഹദേവൻ സാർ. കാളിദാസൻ എച്ച് ആർ എസ് എൻ സെൻട്രൽ സ്കൂൾ മാനേജർ ശ്രീ പത്മാകരൻ ചേട്ടൻ. ഹരിചന്ദൻ എസ് ക്ഷണായി ആദരിക്കുന്നു. ശിശിലൻ തമ്പി 6242 കൺവീനർ. അമർ രാജ് ആദരിക്കപ്പെടുന്നു. ദേവസ്വം ഖജാൻജി സി പി ആർ മോഹൻദാസ്. അവനന്ദിക സുധീർ അദ്ദേഹത്തെ ആദരിക്കപ്പെടുന്നു. കെ പുഷ്കരൻ 6242 ചെയർമാൻ. ഐശ്വര്യ ബാബു ആദരിക്കപ്പെടുന്നു. വൈസ് പ്രസിഡന്റ് കെ രാജപ്പൻ. ദേവി കൃഷ്ണ എസ് എൻ സെൻട്രൽ സ്കൂൾ മാനേജർ ശ്രീ പത്മാകരൻ ചേട്ടൻ. സ്നേഹ വിജയൻ ദേവസ്വം സെക്രട്ടറി ശ്രീ കെ ശ്രീദേവൻ സാർ. ദൃശ്യരാജ് ആർ എസ് എൻ സെൻട്രൽ സ്കൂൾ മാനേജർ ശ്രീ കെ പത്മാകരൻ ചേട്ടൻ. സായി കൃപ ആദരിക്കുന്നു. ദേവസ്വം ഖജാൻജി ശ്രീ പി ആർ മോഹൻദാസ്. ദീപ്തി എസ് ആചരിക്കുന്നു. ഈ പഞ്ചദിന ശിവപുരാണയജ്ഞത്തിന്റെ യജ്ഞാചാര്യൻ ശ്രീ പള്ളിക്കൽ സുനിൽ സാർ. ഇതിനെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ദേവസ്വം ഖജാൻജി ശ്രീ പി ആർ മോഹൻദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് ഇവരെ ഈ പരിപാടി സംഘടിപ്പിച്ച യോഗ ടീമിന്റെ പേര് എനിക്കറിയത്തില്ല. റിദ്മിക് യോഗയാണെന്ന് ഇപ്പൊ പറഞ്ഞ് മനസ്സിലായി. പക്ഷെ ഏറ്റവും നല്ലൊരു പരിപാടിയായിരുന്നു അവരിവിടെ നടത്തിയത്. ആ പരിപാടി ഇത്രയും ജനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു കാണാനായിട്ട്. ഈ പരിപാടി കാണാനായിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് ഇറിദ്ധിം യോഗ ഇവിടെ അവതരിപ്പിച്ച സുഹൃത്തിന് വരുന്നോ ശ്രീരാജ്. ശ്രീരാജാണ് ഈ യോഗ പരിപാടി ഇവിടെ പിന്നെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നത്. ശ്രീരാജിനും പരിശീലനം കൊടുത്തു കൊണ്ടുവന്ന ശ്രീരാജിനും ഇതിൽ പങ്കെടുത്ത എല്ലാ നല്ല നമ്മുടെ കുട്ടികളായ എല്ലാവർക്കും, പ്രത്യേകിച്ച് എസ് എൻ സെൻട്രൽ സ്കൂളിന്റെ പ്രിൻസിപ്പാളിനും അതിന്റെ മാനേജർക്കും ഞാൻ നന്ദി പ്രകാശിക്കുന്നു. ചെറിയപത്തിയൂരിലെ മഹാദേവന്റെയും ദേവിയുടെയും ഒരു ഇച്ഛയാണ് ഇതുകൂടി നടക്കണമെന്ന്. വളരെ മംഗളകരമായും വൈകിട്ട് മഴ പെയ്യാതെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥന ഭഗവതിയും ഭഗവാനും കേട്ട് ആകാശത്തെ കന്നിയും മൂലയ്ക്ക് ചന്ദ്രനെ കൂടി ഈ ദ്വിതീയ തിഥിയിൽ കണ്ടുകൊണ്ടാണ് ഈ ചടങ്ങ് പൂർത്തീകരിക്കുന്നത്.